ഷൈനി, സാഷ, ക്രിക്കറ്റ് കളിച്ചോ? നിങ്ങൾ ജയിച്ചോ തോറ്റോ? അതെ അച്ഛ, ഇന്ന് ഞങ്ങൾ തോറ്റു. പക്ഷെ അച്ഛ, ഇനി ഒരിക്കലും ഞങ്ങൾ തോറ്റുകൊടുക്കില്ല. നിങ്ങൾ തോറ്റോ, പക്ഷെ നിങ്ങളുടെ ക്യാപ്റ്റൻ നീരജ് വളരെ നല്ല കളിക്കാരനാ. ഓ, അവൻ ഒരു നല്ല ക്യാപ്റ്റനെ അല്ല അച്ഛാ. പക്ഷെ അവൻ ടീമിനെ വളരെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ മാച്ച് നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ സാരമില്ലെന്നേ. ഒരു പ്രയോജനവുമില്ല അച്ഛാ, നാളെ മുതൽ ഞങ്ങളുടെ ക്യാപ്റ്റൻ ജയിയായിരിക്കും. അവൻ ഞങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇന്നും ഞങ്ങളെ വിജയിപ്പിക്കുമെന്നും അവൻ പറഞ്ഞു. നിങ്ങൾ അവൻ പറഞ്ഞത് വിശ്വസിച്ചോ? അതെ അച്ഛാ, ഞങ്ങൾ എല്ലാവരും ജയിക്ക് വോട്ട് ചെയ്തു. ഞങ്ങൾ നീരജിനെ പുറത്താക്കി. എന്നാൽ നിങ്ങൾ ഈ കഥ കേട്ടേ തീരൂ. എന്നാ ശരി, ഞാൻ പറയാം. ഞങ്ങൾ കഥ കേൾക്കാൻ പോകുന്നു. ഒരിക്കൽ നടന്ന സംഭവമാണിത്. ഒരു ബുദ്ധിമാനായ രാജാവ് ഒരു കാടിനെ ഭരിച്ചു. രാജാവ് സിംഹമായിരുന്നു. ആ സിംഹം 30 വർഷമായി കാടിനെ ഭരിക്കുകയായിരുന്നു. വളരെ നല്ല രാജാവായിരുന്നു. എന്നാൽ സിംഹത്തിന് വയസ്സായെന്ന് മറ്റ് മൃഗങ്ങൾക്കെല്ലാം തോന്നി. അതുകൊണ്ട് സിംഹം എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൂട്ടി കൂടിയ ആലോചന തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് കാടിന്റെ പാരമ്പര്യം. വോട്ട് മുഖേന കാടിന്റെ അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കണമെന്ന്. എന്റെ ഭരണകാലം ഇതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. ഇനിയും നിങ്ങളെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കുമോ, അതോ രാജാവാകാൻ യോഗ്യതയുള്ള മറ്റാരെയെങ്കിലും തിരഞ്ഞെടുക്കുമോ? സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കുറുക്കനാണ്. ഞാൻ ഈ കാട്ടിൽ പുതിയതായി വന്നതാണ്. എന്നാൽ കാടിന്റെ നേതാവാകാനുള്ള യോഗ്യത എനിക്കുണ്ട്. നിങ്ങൾ എന്നെ രാജാവാക്കുമോ, എന്നാൽ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതായിരിക്കും. നിങ്ങൾക്കാർക്കും വിശന്നിരിക്കേണ്ടി വരില്ല. നിങ്ങളുടെ മക്കളും സുരക്ഷിതരായിരിക്കും. അവർക്ക് എവിടെ വേണമെങ്കിലും കളിക്കാം. ഇത് വളരെ നല്ലതാണ്. ഒരു പുതിയ നേതാവ്. ഈ പഴയ രാജാവിന് ഇപ്പോൾ വയസ്സായിപ്പോയി. ഈ സിംഹം മണ്ടനാ. ഇനി നമ്മുടെ രാജാവാകാൻ അവന് സാധിക്കില്ല. ഇത് ശരിയല്ല സുഹൃത്തുക്കളെ. ഇങ്ങനെ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. നമുക്കാണെങ്കിൽ ഈ കുറുക്കനെ കുറിച്ച് ഒന്നും അറിയില്ല. അതെ അതെ, നമ്മൾ ഇവനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഇവനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം. ആനെ, കോവർ കഴുതേ, നിങ്ങൾക്കും ഇപ്പോ വയസ്സാവാൻ തുടങ്ങി. നിങ്ങൾക്ക് കാടിന്റെ പുതിയ രീതികളെ കുറിച്ച് യാതൊരു വിവരവും അറിയില്ല. ഞങ്ങൾ കുറുക്കന് വേണ്ടിയാണ് വോട്ട് ചെയ്യുക. അങ്ങനെ ഒടുവിൽ തിരഞ്ഞെടുപ്പിന്റെ ദിവസം വന്നു. സിംഹവും കുറുക്കനും കാടിന്റെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. സിംഹം വൃദ്ധനും അവശനുമായിരുന്നു. കുറുക്കന് യൗവനവും ശക്തിയും ഉണ്ടായിരുന്നു. വൃദ്ധനായ മൃഗങ്ങൾ മാത്രം സിംഹത്തിന് വോട്ട് ചെയ്തു. കുറുക്കന് കൂടുതൽ വോട്ട് കിട്ടി. അതുകൊണ്ട് അവനെ കാടിന്റെ രാജാവാക്കി. എല്ലാവർക്കും നന്ദി എന്നെ നിങ്ങളുടെ കാടിന്റെ രാജാവാക്കിയതിന്. ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത്രയും നല്ലൊരു തീരുമാനമെടുത്തത്. ഇന്ന് തൊട്ട് നിങ്ങൾ ആരും തന്നെ വിശപ്പോടെ ഉറങ്ങില്ല. നിങ്ങളുടെ മക്കൾ എപ്പോഴും സുരക്ഷിതരായിരിക്കും. നിങ്ങളുടെ മക്കൾക്ക് കളിക്കാനായി ഞാൻ ഒരു പുതിയ പൂന്തോട്ടം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. കുറുക്കൻ മഹാരാജാവേ, കുറുക്കൻ മഹാരാജാവേ, ഞാനിപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. എന്റെ മകൻ കളിക്കാൻ പോയതായിരുന്നു, പക്ഷെ ഇതുവരെ അവൻ തിരിച്ചു വന്നിട്ടില്ല. എന്നെ ഒന്ന് സഹായിക്കണം. മകനോ? ഏത് മകൻ? അതെ, എന്റെ മകൻ കളിക്കാൻ പോയതാണ്, പക്ഷെ അവൻ ഇനിയും വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഓഹോ, എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. നിങ്ങൾ സങ്കടപ്പെടേണ്ട, വീട്ടിൽ ചെന്ന് നന്നായി വിശ്രമിച്ചോളൂ. നിങ്ങളുടെ മകനെ അന്വേഷിക്കാൻ ഞാൻ എന്റെ ഭടന്മാരെ അയക്കാം. പക്ഷേ ആ മാനിന്റെ മകൻ തിരിച്ചു വന്നില്ല. അടുത്ത ദിവസം വൈകുന്നേരം മുയലിന്റെ കുട്ടിയെ കാണാതായി. ഓരോ ദിവസവും ഓരോരുത്തരുടെ കുട്ടിയെ കാണാതായപ്പോൾ സിംഹവും മറ്റു മൂത്ത മൃഗങ്ങളും ഒരു യോഗം വിളിച്ചുകൂട്ടി.
ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്. ഇതുവരെ 10 മൃഗങ്ങളുടെ കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതെ, കുട്ടികളെല്ലാവരും കളിക്കാനായി പൂന്തോട്ടത്തിൽ പോകും. അതിനുശേഷമാണ് അവരെ കാണാതാവുന്നത്. ആ തോട്ടത്തിലാണെന്തോ പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നത്. ഇന്ന് കുട്ടികൾ അവിടെ കളിക്കാൻ പോകുമ്പോൾ നമ്മൾ എല്ലാവരും അവരെ ഒന്ന് ശ്രദ്ധിക്കണം. ശരിയാണ്, ഞാൻ ഇന്ന് എന്റെ മകനെ പൂന്തോട്ടത്തിൽ കളിക്കാനായി അയക്കാം. എന്നിട്ട് നമ്മൾ എല്ലാവരും അവനെ ശ്രദ്ധിക്കണം. നല്ല രസമുണ്ടല്ലേ. നോക്കൂ, സൂര്യൻ മറയാൻ പോകുന്നുണ്ട്. ഈ സമയത്താണ് കുട്ടികളെ കാണാതാകുന്നത്. നമുക്കൊന്ന് നന്നായി നോക്കാം. നീ ആരാണ്? കള്ളക്കുറുക്ക, നീയോ? സുഹൃത്തുക്കളെ, എല്ലാവരും വരുവിൻ, നോക്കിൻ. ഇത് നമ്മുടെ രാജാവ് കുറുക്കനാണ്. ഇവനാണ് നമ്മുടെ മക്കളെ കൊന്ന് തിന്നുകൊണ്ടിരുന്നത്. എന്ത്? ഇപ്പോൾ സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് എന്താ പ്രയോജനം? ഇതുപോലെ നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ നമ്മുടെ ഭാവിയെ ബാധിക്കുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ ഈ കൗശലക്കാരനായ കുറുക്കന് വോട്ട് ചെയ്യാൻ കാരണം ഇവൻ ഞങ്ങൾക്ക് വലിയ വലിയ വാഗ്ദാനങ്ങൾ തന്നതാണ്. ഒരിക്കലും ഞങ്ങൾ സിംഹത്തിനെതിരായി വോട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെ അച്ഛാ, ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ പെട്ടെന്ന് ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന്, പ്രത്യേകിച്ച് നമുക്കൊരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ. അതെ, വളരെ ശരിയാണ്. ചെല്ലു, നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. ഗുഡ് നൈറ്റ് അച്ഛാ. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.